നമുക്കേ ഒരു സൂപ്പർ ഫിഷ് മൊയിൽ ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അത് കാണിച്ചു തരാം കൂട്ടുകാരെ. ഇത് നല്ല നെയ്മീൻ്റെ കഷ്ണങ്ങളായിട്ടോ, അതിൻ്റെ കരിന്തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ആദ്യം ഉപ്പും വെള്ളവും ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാവേ. കഴുകിയെടുത്ത് കഴിയുമ്പം അതിൻ്റെ ഉളുമ്പും ഒക്കെ അങ്ങ് പോകും. അതിനുശേഷം ഇനി കഴുകാൻ പാടില്ല കേട്ടോ, ഒരു നാരങ്ങയുടെ രണ്ട് ചെറിയ മുറിയെടുത്ത് പിഴിഞ്ഞ് ചേർക്കുക. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്തെങ്കിലും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇതുപോലെ എടുത്ത് ഒന്ന് ജൂലിയൻ ചെയ്ത് മാറ്റി വെക്കുക. ഇതുപോലെ ഉണ്ടോ ആ നീളപ്പാട് ഇത്രയും ഇങ്ങനെ കട്ട് ചെയ്യുക. നമ്മുടെ വെളുത്തുള്ളിക്ക് ഇതിൽ ഫിഷ് കറിയിൽ, നമ്മുടെ വറ്റിച്ച ഫിഷ് കറി അല്ലാണ്ട് വേറെ ഒരു ഫിഷ് കറിയിലും വെളുത്തുള്ളിക്ക് അധികം പ്രാധാന്യമില്ല കേട്ടോ. ഇഞ്ചിയാണ് മെയിൻ താരം. അപ്പോൾ അത് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടേ. പിന്നെ പാകത്തിന് നമ്മുടെ ഫ്രഷ് കറിവേപ്പില. ഒരു ക്യാരറ്റ് ഇതുപോലെ പീൽ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആ വരത്തം കൊണ്ട് ചെറുതായിട്ടൊന്ന് പോറി വിടുക. അപ്പോൾ നല്ല ഡിസൈനിൽ ക്യാരറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതിനെയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ഒരു രണ്ട് മീഡിയം സവോള കാമ്പ് കളഞ്ഞിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്യുക. തീരെ അങ്ങ് തിന്നാക്കണ്ട, ഇച്ചിരി കട്ടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുങ്ങളെല്ലാം ഒരുമിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരു 30 ഗ്രാം അണ്ടിപ്പരിപ്പും ഒരു 30 ഗ്രാം മുന്തിരി ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉലുവ മാത്രം ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കണം ഇതുങ്ങളൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക. അതായത് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, സവോള, ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത്രയും സാധനങ്ങൾ ഇട്ട് ഇത് ഒത്തിരി അങ്ങ് വാടി പോകണ്ട കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഒരു രണ്ട് മൂന്ന് സ്ലൈസ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഒരു നാരങ്ങയുടെ പുളി മാത്രം ഒരു സുഖമില്ല, അപ്പോൾ തക്കാളി കൊണ്ട് പുളിയും കൂടെ ഒന്ന് കൊളാബ് ചെയ്യുമ്പോഴത്തേനും നല്ല സെറ്റാകും. അപ്പോൾ ദേ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, നമ്മുടെ ഈ ഫിഷ് മോയിലിക്ക് എന്ന് പറയുന്ന മഞ്ഞ കളറാട്ടോ, ഇപ്പം ഒഴിച്ചു കൊടുത്ത് ഒരു 100 ഗ്രാം കാഷ്നട്ട് അരച്ചതാട്ടോ, അതൊരു സ്വല്പം വെള്ളം നീട്ടി അരച്ച് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നന്നായിട്ട് പച്ചമുളക്കി മാറി കഴിയുമ്പോഴത്തേനും ദേ ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ, രണ്ടാം പാല്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് തിളയൊക്കെ വരുമ്പോഴത്തേക്കും പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം മീനിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം തിള വരുമ്പം മീൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നീട് മീനൊന്നും കഴുകാൻ പാടില്ല, കാരണം നമ്മൾ ഡയറക്റ്റ് ചിലപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് ചിലപ്പം നാരങ്ങാ നീര് ഡയറക്റ്റ് പിഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ പാല് നമ്മുടെ ടെമ്പറേച്ചർ കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ആ പാല് പൊട്ടാൻ ചാൻസ് ഉണ്ട്. തീ കൂടിയൊക്കെ നിൽക്കുവാണല്ലേ, അപ്പോൾ തേങ്ങാപ്പാൽ പൊട്ടിപ്പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ മീനിൽ അങ്ങ് പിഴിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂ, ഫിഷ് അടിപൊളിയായിരിക്കും. അപ്പോൾ കൂടുതൽ എമൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നെയ്മീനൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഇഞ്ചിഞ്ചു വളിപ്പേശൊക്കെ ഇട്ട് ലൈറ്റായിട്ട് എണ്ണയിൽ നിന്ന് ഫ്രൈ ചെയ്യും കേട്ടോ, ഡീപ് ഫ്രൈ. അപ്പോൾ ഇരുവ് സ്വല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ. അപ്പോൾ നമുക്ക് പെപ്പർകോൺ വേണേൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് തിളയൊക്കെ വന്ന് ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി കഴിയുമ്പോൾ ഒന്നാം പാലും കൂടെ ഒഴിച്ച് ഫിനിഷ് ചെയ്യുക. ലാസ്റ്റ് ഒരു ടോപ്പിംഗ് ഗാർണിഷ് ആട്ടോ, ഒരു മൂന്ന് ടൊമാറ്റോ ഇങ്ങനെ സ്ലൈസ് ചെയ്യുക, ക്യാപ്സിക്ക് ഇടുക. ചിലയിടത്ത് ടൊമാറ്റോ മാത്രം ഇടും, ചിലയിടത്ത് ക്യാപ്സിക്ക് ഇടും. ചില സ്ഥലങ്ങളിൽ ഈ ക്യാപ്സിക്കവും ടൊമാറ്റോ റൗണ്ടിൽ സ്ലൈസ് ചെയ്തിട്ട് തവയിൽ ഗ്രില്ല് ചെയ്തിടും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഫിഷ് മോളി റെഡിയാണ്. ലാസ്റ്റ് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. അടിപൊളിയാണ്, നമ്മുടെ ബ്രെഡിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി റിച്ചായിട്ടുള്ളൊരു ഐറ്റംസാണ്. എല്ലാവരും ഇപ്പോൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ശരി, നേരത്തെ വിടിയേക്കണവേ. താങ്ക് യു.